Allahu Allahu Allah Allahu 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 Allah Kulluna lillah ve kullu emrin min Allah Hayya Assalamu aleykum ve rahmetullah. Elhamdülillahi rabbil alamin. Allahumme salli ala Muhammed. എൻ്റെ പ്രിയപ്പെട്ട ഓൺലൈൻ ക്ലാസ്സിലൂടെ എല്ലാ ക്ലാസ്സുകളും കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ, നാം എല്ലാവരും തജ്വീദ് നിയമപാഠങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും ശ്രദ്ധിച്ച് കേട്ട് ആ ആക്ടിവിറ്റികളൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഉസ്താദ് വിശ്വസിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് തർഖീഖുർ റാ എന്ന ഒരു പാഠമാണ്, ഒരു ഭാഗമാണ് അല്ലേ. റായിനെ തർഖീഖ് ചെയ്യുന്ന ആ മൂന്ന് സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നിങ്ങളതിന് ഉദാഹരണങ്ങൾ എഴുതി വന്നിട്ടുണ്ട് അല്ലേ. എല്ലാവരും എഴുതിയിട്ടുണ്ടോ? അതെ. എന്തായാലും ആ എഴുതിയ ഭാഗങ്ങൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കി നിങ്ങളുടെ അധ്യാപകർ അത് ശരി മാർക്ക് ചെയ്ത് തരും. ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പുതിയ ഒരു പാഠമാണ് പഠിക്കാനുള്ളത്, മൂന്നാമത്തെ പാഠം. ആ പാഠത്തിൻ്റെ ഹെഡിങ് ശ്രദ്ധിച്ചു നോക്കൂ. തഫ്ഹീമുർ റാ എന്താണ്? അതെ, തഫ്ഹീമുർ റാ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചു തർഖീഖുർ റാ അല്ലേ, റായിനെ തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കൽ. ഇത് തഫ്ഹീമുർ റാ, ആ റാ എന്ന അക്ഷരത്തെ റായിനെ തഫ്ഹീം ചെയ്യൽ. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്താണ് തഫ്ഹീം എന്ന് പറഞ്ഞാൽ. ഐവ മുംതാസ്, എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ടല്ലേ. ഓക്കെ, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കൽ. ആ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കൽ തഫ്ഹീം. അപ്പോൾ തഫ്ഹീമുർ റാ എന്ന് പറഞ്ഞാലോ, അതെ, റായിനെ സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നിങ്ങളെ പുസ്തകം നോക്കൂ. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചതാണ്, നിങ്ങളുടെ ഈ പാഠത്തിൽ അതൊന്നുകൂടി കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, റായിനെ തഫ്ഹീം ചെയ്യുമ്പോൾ മലയാളത്തിലെ റ അഥവാ ഋ പ്ലസ് വ സമം റ എന്ന ശബ്ദത്തോട് തുല്യമായ ശബ്ദമാണ് നാം നൽകേണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ ചോദിക്കട്ടെ, റായിനെ തർക്കീഖ് ചെയ്യുമ്പോൾ മലയാളത്തിലെ ഏതക്ഷരത്തിൻ്റെ ശബ്ദത്തിന് തുല്യമായ ശബ്ദമാണ് നൽകേണ്ടത്? എല്ലാവരും പറയൂ. അതെ, മലയാളത്തിലെ രായുടെ ശബ്ദത്തിന് തുല്യമായ ശബ്ദമാണ് റായിനെ തർക്കീഖ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത് അല്ലേ. ആ നന്നായി പഠിച്ചിട്ടുണ്ട്. റായിനെ തഫ്ഹീം ചെയ്യുമ്പോൾ മലയാളത്തിലെ ആ റ എന്ന ശബ്ദത്തിന് തുല്യമായ ശബ്ദമാണ് വരേണ്ടത്. ഋ പ്ലസ് വ സമം റ. അപ്പോൾ റോ റേ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ റേ റ എന്ന അക്ഷര അറബിയിൽ ഇല്ല. എന്താണ് റോ റോ റോ? മനസ്സിലായല്ലോ. അതെ, ഇനി നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് റായിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കേണ്ട സന്ദർഭങ്ങൾ, അതിനെക്കുറിച്ചാണ്. അതാണല്ലോ തഫ്ഹീമുർ റാ എന്ന പാഠം. അതെ, അഞ്ച് സ്ഥലങ്ങളിൽ റായിനെ തഫ്ഹീം ചെയ്താണ് ഉച്ചരിക്കേണ്ടത്. എത്ര അവസരങ്ങളിൽ? അഞ്ച് അവസരങ്ങളിൽ റായിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കുന്നു. അപ്പോൾ റായിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കുന്ന അവസരങ്ങൾ എത്ര? അഞ്ച്. പഠിച്ചല്ലോ. ശരി, ഇനി നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ചില ആയത്തുകളുടെ ഭാഗങ്ങളും ചില ആയത്തുകളും ഉദാഹരണങ്ങളായി കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഒന്നാമത്തെ ഉദാഹരണം ഞാൻ വായിക്കാം.
ഫക്കു റഖബ ഫക്കു റഖബ റഖബ എന്നല്ല റോ അല്ലേ ഫക്കു റഖബ റോ റഖബ മനസ്സിലായല്ലോ അപ്പോൾ അവിടെ ആ റോയിനെ റോ എന്ന് നമ്മൾ ഉച്ചരിച്ചു അല്ലേ ആ ഒന്നാമത്തെ സന്ദർഭത്തിന് ഉദാഹരണമാണ് ഒന്നാമത്തെ സന്ദർഭം ഏതാണ് ആ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് റോയിന് റോ എന്ന അക്ഷരത്തിന് ദമ്മോ ഫതഹോ നൽകപ്പെട്ടാൽ ആ റോ എന്ന അക്ഷരത്തിന് ദമ്മോ അല്ലെങ്കിൽ ഫതഹോ ഉണ്ടാകുമ്പോഴെല്ലാം അതിനെ തഫ്ഹീം ചെയ്ത് ഉച്ചരിക്കണം മനസ്സിലായല്ലോ അതാണ് ഒന്നാമത്തെ റോയിനെ തഫ്ഹീം ചെയ്യുന്ന സന്ദർഭം അതിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞു അതിലേതാണ് വന്നത് ഫതഹാണോ ദമ്മാണോ വന്നത് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ആ ശ്രദ്ധിച്ചു നോക്കൂ ഐവ മുംതാസ് ഫതഹാണ് അല്ലേ ഫതഹാണ് വന്നത് ആ ഫക്കു റോ അല്ലേ റോ കബ ആ റോയിന് റോ ഫതഹാണ് വന്നത് ഓക്കെ അപ്പോൾ അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കൂ രണ്ടാമത്തെ ഉദാഹരണം قل اعوذ برب الفلق ഒന്നുകൂടിയും എല്ലാവരും ഓതു എൻ്റെ കൂടെ ഓതു ആ قل اعوذ برب الفلق അവിടെ എവിടെയാണ് തഫ്ഹീമുർ വന്നത് ആ ബിറബ്ബി അല്ലേ ബിറബ്ബി ബിറ അവിടെ റായിന് എന്താണ് ഹറക്കത്ത് വന്നത് ഫതഹാണ് അതെ റായിന് ദമ്മോ ഫതഹോ നൽകപ്പെട്ടാൽ ആ റായിനെ തഫ്ഹീം ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളിലും റായിന് എന്താണ് വന്നത് ഹറക്കത്ത് ഫതഹ് അല്ലേ ഫതഹ് ഓക്കെ മൂന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ ആ ഫഹും ലാ യുബ്സിറൂൻ فهم لا يبصرون فهم لا يبصرون എല്ലാവരും ഒന്നിച്ച് പറയൂ ആ എൻ്റെ കൂടെ പറയൂ فهم لا يبصرون ആ ഇനി നമ്മൾ അക്ഷരങ്ങളൊന്നും തെറ്റിക്കാൻ പാടില്ല നമ്മൾ സ്വാദിൻ്റെയും ദോദിൻ്റെയും അതുപോലെ എല്ലാ അക്ഷരങ്ങളുടെയും മഹ്രജുകൾ പഠിച്ചു കഴിഞ്ഞല്ലോ ആ യുബസ്വി അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ വായിക്കണം അല്ലേ അതെ ഇവിടെ എവിടെയാണ് ഈ ഉദാഹരണത്തിൽ മൂന്നാമത്തെ ഉദാഹരണത്തിൽ തഫ്ഹീം സംഭവിച്ചത് അതെ യുബസ്വി റു അല്ലേ സ്വി റു റു ആ റെന്താണ് ഹറക്കത്ത് ഏതാണ് ഹറക്കത്ത് ഏതാ ആ ദമ്മാണ് അല്ലേ യുബസ്വി റു ദമ്മാണ് വന്നിട്ടുള്ളത് അപ്പോൾ യുബസ്വി റു മലയാളത്തിലെ ആ റോ എന്നുള്ള ശബ്ദം വരുന്നു അല്ലേ യുബ്സിരൂൻ എന്നൊരാൾ ഓതിയാൽ ഒരാൾ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഓതുകയാണ് എന്താണ് ഫഹും ലാ യുബ്സിരൂൻ എന്ന് ഓതിയാൽ എന്താ സംഭവിക്കുക ആ അത് തെറ്റാണ് ആ നിങ്ങളിനി ആ നിലക്ക് ഓത്തി ഓതുന്നത് കേട്ടാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കും ആ നിങ്ങൾ നിയമം പഠിച്ചു റോയിനെ തഫ്ഹീം ചെയ്യുന്ന ഒന്നാമത്തെ സന്ദർഭം ആ റോയിന് ദമ്മോ ഫതഹോ നൽകപ്പെട്ടാൽ ആ റെഡിയാണ് ഇനി നാലാമത്തെ ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം ഏതാണ് ആ ഞാൻ ഓതാം ഇദ ജഅ നസ്റുല്ലാഹി കേട്ടല്ലോ ഒന്നുകൂടെ ഇദ ജഅ നസ്റുല്ലാഹി മനസ്സിലായല്ലോ ആ എല്ലാവരും ഒന്നിച്ചൊന്ന് പാരായണം ചെയ്യൂ എല്ലാവർക്കും മനഃപ്പാഠമുള്ള സൂറത്തിൻ്റെ ഒരായത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ സൂറത്തുൻ നസ്റിൻ്റെ ഓക്കെ ഇദ ജഅ നസ്റുല്ലാഹി ഒന്നുകൂടെ ഇദ ജഅ നസ്റുല്ലാഹ് ഓക്കെ എല്ലാവരും കൃത്യമായിട്ട് ഉച്ചരിച്ച് ഓതുന്നുണ്ട് അവിടെ എവിടെയാണ് തഫ്ഹീമുർ വന്നത് ആ നസ്റു അല്ലേ നസ്റു
ആ റാഇന് ഹറകത്ത് ഏതാണ്? ആ ദമ്മാണ് അല്ലേ? അതെ, നസ്റു എന്ന റാഇന് ദമ്മ് വന്നു, അതുകൊണ്ട് റാഇനെ തഫ്ഹീം ചെയ്ത് ആ സ്വരഭാരത്തോടുകൂടി ഉച്ചരിച്ചു. അപ്പോൾ നമ്മൾ ആ ഉദാഹരണത്തിൽ മുഴുവൻ ആയത്തുമുണ്ട് അല്ലേ? ആ ഒന്നാമത്തെ ആയത്ത് മുഴുവനുണ്ട്, ശ്രദ്ധിച്ചോ നിങ്ങൾ? അതെ, അത് മുഴുവനായിട്ടൊന്ന് പാരായണം ചെയ്ത് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട്, എല്ലാവരും സ്മാർട്ടായിട്ടൊന്ന് ഓതിക്കേ. ആ ഇദ ജ അനസ്റുല്ലാഹി വൽ ഫത്ഹ്. ഒന്നുകൂടെ ആ തഫ്ഹീം, റാഇന്റെ തഫ്ഹീം ശരിക്കും എന്ത് ചെയ്യണം, നമുക്കിങ്ങനെ കേൾക്കണം, ആ നിലക്ക് ശരിക്കും ഓതും, എല്ലാവരും ഓതും. ആ ഇദ ജ അനസ്റുല്ലാഹി വൽ ഫത്ഹ്. നസ്റു, നസ്റു. ഓക്കെ, റെഡിയാണല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പദങ്ങൾ റഖബ അല്ലേ, ഈ നാല് ഉദാഹരണത്തിൽ മൊത്തത്തിൽ പറയുമ്പോൾ റഖബ, ഒന്നാമത്തേതിൽ റഖബ എന്ന പദം, രണ്ടാമത്തേതിലോ ബി റബ്ബി, റബ്ബി എന്നുള്ള പദം, പിന്നെ മൂന്നാമത്തേതിലോ ആ ലാ യുബ്സിറൂൻ അല്ലേ, യുബ്സിറു എന്നുള്ള ആ ഭാഗം, നാലാമത്തേതിലോ നസ്റുല്ലാ, നസ്റു അല്ലേ, നസ്റു, റു, റു എന്നുള്ള ആ ഭാഗം. ഇവിടെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റാഇന് ആ തഫ്ഹീം നൽകി ഉച്ചരിക്കുന്നു. അവിടെ ഫത്ഹ് നൽകിയ സ്ഥലങ്ങൾ ഏതെല്ലാമാണെന്ന് പറയൂ. ആ റഖബ എന്ന സ്ഥലം, അതുപോലെ ബി റബ്ബി എന്ന സ്ഥലം, ഈ രണ്ടിടത്തും റാഇന് ഫത്ഹ് വന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, തഫ്ഹീം ചെയ്യുന്നത്. എന്നാൽ മൂന്നാമത്തെയും നാലാമത്തെയും ഉദാഹരണത്തിൽ റാഇന് ഏത് ഹറക്കത്ത് വന്നതിന് ഉദാഹരണങ്ങളാണ്? അതേ ദമ്മ് അല്ലേ, യുബ്സിറു, യുബ്സിറൂന, പിന്നെ നസ്റു, നസ്റു, റു അല്ലേ, രണ്ടിടത്തും റാഇന് റു, ദമ്മാണ് വന്നത്. ആ ദമ്മ് വന്നതിന് ഉദാഹരണമാണ് മൂന്നും നാലും. അപ്പം അതുകൊണ്ട് അവിടെ റാഇനെ തഫ്ഹീം ചെയ്ത് റ എന്ന സ്വരത്തിൽ ഉച്ചരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തഫ്ഹീം, റാഇനെ തഫ്ഹീം ചെയ്യുന്ന, തഫ്ഹീമുർ റാ എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് നാം പഠിച്ചത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻഷാല്ലാ പിന്നീട് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് തഫ്ഹീമുർ റാ, അതിൻ്റെ മലയാളത്തിൽ ഏത് ശബ്ദമായിരിക്കുമെന്ന് പഠിച്ചു. പിന്നെയോ ആ റാഇനെ തഫ്ഹീം ചെയ്യുന്ന എത്ര അവസരങ്ങളുണ്ടെന്ന് പഠിച്ചു. ആ പിന്നെയോ ഒന്നാമത്തെ അവസരം ഏതാണ് എന്നും അതിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ചു അല്ലേ? ആ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടല്ലോ. ശരി, ഒന്നാമത്തെ സന്ദർഭം റാഇന് ദമ്മോ ഫതഹോ നൽകപ്പെട്ടാൽ. ഓക്കെ, ഇനി ചില പ്രവർത്തനങ്ങൾ ഉസ്താദ് പറയും, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്ലാസ് നാം ഈ ഓൺലൈൻ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് മുമ്പായി, അടുത്ത ഈ ഓൺലൈൻ ക്ലാസ് നമ്മൾ കേൾക്കുന്നതിന് മുമ്പായി, ഈ പറയുന്ന ആക്ടിവിറ്റികൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്താൻ മറന്നു പോകരുത് കേട്ടോ. റെഡിയാണല്ലോ. ഓക്കെ, ഒന്നാമതായി റാഇനെ തഫ്ഹീം ചെയ്യുമ്പോൾ മലയാളത്തിലെ ഏതക്ഷരത്തിൻ്റെ ശബ്ദത്തിന് തുല്യമാണ് നാം ഉച്ചരിക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, റാഇനെ തഫ്ഹീം ചെയ്യുന്ന അവസരങ്ങൾ എത്ര? അതിൽ നമ്മൾ പഠിച്ച അവസരത്തിന്, അഥവാ റാഇന് ദമ്മോ ഫതഹോ നൽകപ്പെട്ടാൽ എന്നുള്ള സന്ദർഭം വരുന്നതിന് ഒരു 10 ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വന്തമായി ഖുർആനിൽ നോക്കി നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. അതിൽ വന്ന റാഇൻ്റെ ഹറക്കത്ത്, ആ റാഇൻ്റെ റാഇനെ എന്ത് ചെയ്യുക, അടിവരയിട്ട് കാണിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.